നമസ്കാരം ഞാൻ സുഹാനിഎ കുമാർ കുവൈത്തിന്റെ സായാഹ വാർത്തകളിലേക്ക് സ്വാഗതം നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഏഴ് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ നിബന്ധനക്കെതിരെ പ്രവാസി ലീഗൽ സെൽ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ആണ് പ്രവാസി ലീഗൽ സെല്ലിന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്നവർക്കുള്ള ഏഴ് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ വേണമെന്ന കേന്ദ്ര സർക്കാർ നിബന്ധനക്കെതിരെ പ്രവാസി ലീഗൽ സെൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാമാണ് പ്രവാസി ലീഗൽ സെല്ലിനായി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ച് പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടും പ്രവാസികൾക്ക് അനുകൂലമായ നടപടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിച്ചത് ഈ നിബന്ധന അനുസരിച്ച് ചുരുങ്ങിയ ദിവസത്തേക്ക് അവധിക്കെത്തുന്നവരാണ് വലിയ പ്രതിസന്ധിയിലാകുന്നത് ക്വാറന്റീൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരികെ എത്തേണ്ട അവസ്ഥയാണ് ഉള്ളത് കുടുംബത്തിലുള്ളവരുടെ മരണം ചികിത്സ പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന എയർ സുവിധയിലെ സൗകര്യവും ഇപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത പരിഗണിച്ച് പലരും നാട്ടിലേക്കുള്ള യാത്രകൾ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെയും ജീവിക്കാനുള്ള അവകാശത്തിന്റെയും ലംഘനമാണ് പുതിയ നിബന്ധനകളെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ഇന്ത്യയിലുള്ള പൗരന്മാരെ പോലെ ഇന്ത്യക്ക് പുറത്തു കഴിയുന്ന പ്രവാസികളെ പരിഗണിക്കുന്നതിനു പകരം അവർക്കെതിരെയുള്ള വിവേചനകരമായ നിലപാട് തെറ്റായ നടപടിയാണ് വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് ഹൈക്കോടതിയുടെ ഇടപെടൽ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് അബ്രഹാം ഗ്ലോബൽ വക്താവ് ബാബു ഫ്രാൻസിസ് എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു കുവൈറ്റിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ ഹൈസ്കൂൾ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത പ്രവാസികൾ പുതിയ പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ കമ്പനികൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായി റിപ്പോർട്ട് ചെയ്ത് പ്രാദേശിക പത്രം ജോലിയിൽ നിന്ന് രാജിവെക്കാനോ അല്ലെങ്കിൽ താമസരേഖ മാറ്റുവാനോ ആണ് കമ്പനി അധികൃതർ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസരേഖ പുതുക്കുന്നതിന് വിലക്കുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ഇവർക്ക് പുതിയ ജോലിയോ സ്പോൺസറി കണ്ടെത്തുക എന്നത് ഏറെ ശ്രമകരമായിരിക്കും ഇതോടെ താമസരേഖ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിനു പുറമെ മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് ഇവർ നേരിടുന്നത് നിലവിൽ രാജ്യത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട അൻപത്തിനാലായിരം പ്രവാസികളുണ്ടെന്നാണ് കണക്ക് അതേസമയം അറുപത് വയസ്സിനു മുകളിൽ പ്രായമായവരുടെ താമസരേഖ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം താമസയാകെ ഉണ്ടാകുമെന്നാണ് സൂചന നിയമ വകുപ്പ് മന്ത്രി ജമാൽ അൽ ജലാബി വിഷയത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് വിവരം ഈ വിഷയത്തിൽ മന്ത്രിക്ക് പ്രത്യേക കാഴ്ചപ്പാടുണ്ടെന്നും എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു മഹാമാരിക്കാലത്ത് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച മുന്നണി പോരാളികൾക്കുള്ള പാരിതോഷികം ലഭിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനായി ക്യൂഹാം വെബ്സൈറ്റിൽ സംവിധാനം ഒരുക്കി ആരോഗ്യ മന്ത്രാലയം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ആവശ്യമായ എല്ലാ പരിഷ്കാരങ്ങളും വരുത്തിയ ശേഷം എല്ലാ ജീവനക്കാർക്കും സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും ഡിക്ലറേഷൻ പ്രിന്റ് ചെയ്യാനും തുടർന്ന് തൊഴിലുടമയ്ക്ക് സമർപ്പിക്കാനും സാധിക്കും ആകെയുള്ള യോഗ്യത നേടിയ അൻപത്തിയേഴായിരം ജീവനക്കാരിൽ ഇതുവരെ ഇരുപതിനായിരം പേർ ഡിക്ലറേഷൻ നൽകിയതായാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഡിക്ലറേഷനും മറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജനുവരി ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പതിലേക്ക് ആരോഗ്യ മന്ത്രാലയം നീട്ടിയിട്ടുണ്ട് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നഴ്സിംഗ് മറ്റ് സാങ്കേതിക മേഖലകളിൽ ഉൾപ്പെടെ ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാരുടെ മൊത്തം പ്രവർത്തി ദിനങ്ങൾ അൻപത് മുതൽ എൺപത് ദിവസങ്ങൾക്കിടയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു അതുകൊണ്ട് തൊണ്ണൂറ് പ്രവൃത്തി ദിനങ്ങൾ വരുന്ന ജീവനക്കാർക്കാണ് ഏറ്റവും ഉയർന്ന പാരിതോഷികം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവാണ് പരിഗണിച്ചിട്ടുള്ളത് കുവൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാന പദത്തിൽ തൊഴിൽ സാഹചര്യങ്ങളിൽ അനുകൂണമായ മാറ്റങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് കുവൈറ്റ് മനുഷ്യാവകാശ സമിതി പുറത്തുവിട്ട തൈമാസ അവലോകന റിപ്പോർട്ടാണ് ഇക്കാര്യം കാണിക്കുന്നത് പൊതുധാർമ്മികത സംരക്ഷിക്കുന്നതും മനുഷ്യക്കടത്ത് തടയാനും പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചതും മനുഷ്യക്കടത്ത് സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാനായി ഹോട്ട്ലൈൻ ആരംഭിച്ചതും ഇക്കാലയളവിലെ നേട്ടമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അവസാന മൂന്ന് മാസങ്ങളിലെ സ്ഥിതിഗതികളെ അടിസ്ഥാനമാക്കിയാണ് കുവൈത്ത് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് തൈമാത്ര അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയത് രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ അനുകൂണമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടായതായി വിലയിരുത്തിയാണ് റിപ്പോർട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ബിരുദമില്ലാത്തവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന തീരുമാനം ഹത്ത നിയമനിർമ്മാണ വകുപ്പ് മരവിപ്പിച്ചതും റിപ്പോർട്ടിൽ നല്ല മാറ്റങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത് സാഹിൽ ആപ്ലിക്കേഷനിലൂടെ ഇ ഗവേണിംഗ് സേവനങ്ങൾ എളുപ്പമാക്കിയതും അനധികൃതമായി ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത ഇരുപത് വ്യാജ ഓഫീസുകൾ അടച്ചുപൂട്ടിയതും നേട്ടങ്ങളാണ് വാണിജ്യ സന്ദർശന വിസയിലുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിയതും ബിരുദമില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ വിദേശികളുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വവും വിമാന വിലക്ക് മൂലം റെസിഡൻസി നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്നതും കോട്ടങ്ങളായാണ് മനുഷ്യാവകാശ സമിതി വിലയിരുത്തിയത് കുവൈറ്റിൽ ഇന്ന് രാത്രി മുതൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതായി കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽഗറാഫി മുന്നറിയിപ്പ് നൽകി പകൽ സമയങ്ങളിലും തണുത്ത കാലാവസ്ഥ ആയിരിക്കും അനുഭവപ്പെടുക ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക മരുപ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഗറാഫി മുന്നറിയിപ്പിൽ പറയുന്നു ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പരമാവധി ഉയർന്ന താപനില പതിമൂന്ന് മുതൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില അഞ്ചു മുതൽ ഒരു ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും നാളെ ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് വൈകുന്നേരത്തോടെ കാലാവസ്ഥ വളരെ തണുപ്പായിരിക്കും മരുപ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയത്ത് തണുത്ത കാലാവസ്ഥ തുടരുമെന്നും പരമാവധി ഉയർന്ന താപനില പതിനൊന്ന് മുതൽ പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസും രാത്രി ഇത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും ഗറാഫി വ്യക്തമാക്കി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം